ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെൻമേ ലൈഫാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ 5 മണി മുതലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 5 മണിക്ക് എണീറ്റ് ഇത് 5:30 വരെ മുറിയിൽ തന്നെ ഇരുന്ന് കൊന്തയൊക്കെ ചെല്ലി പിന്നെ ഇതാ ചായയൊക്കെ വെച്ച് പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു 5:50 പള്ളിയിലേക്ക് പോവും. 6 മണിക്കാണ് കുർബാന. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 7 മണിക്ക് മുന്നേ തന്നെ നമ്മൾ കുർബാന കഴിഞ്ഞ് വീട്ടിലെത്തും കേട്ടോ. അപ്പോൾ ഞാനിത് പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞ് വരുന്നതാണ് നിങ്ങളിത് കാണുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ചായ പോകുമ്പോൾ വെച്ച് നമ്മൾ വയ്ക്കും. കുടിക്കാനുള്ള ടൈമൊന്നും അങ്ങനെ കിട്ടാറില്ല. കുടിക്കൽ പിന്നെ വന്നു പറഞ്ഞാൽ ചായ കുടിക്കാമല്ലോ വേഗം എന്ന് വിചാരിച്ചിട്ടാണ് വെച്ചിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ വേറെ പണികളൊന്നും അങ്ങനെ ചെയ്യാറൊന്നുമില്ല. അത് പള്ളിയിൽ നിന്ന് വന്ന തൊട്ട് തന്നെയാണ് എല്ലാ പണികളും ചെയ്യാറ്. കാരണം 6 മണിക്ക് പള്ളി പോകുന്നതുകൊണ്ട് നമ്മൾ 7 മണിക്ക് മുന്നേ വീട്ടിലെത്തും. പിന്നെ 5 മണിക്ക് എണീറ്റുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുവിധം എല്ലാ പണികളും നേരത്തെ എനിക്കും തോറും നമ്മുടെ പണികൾ വേഗം വേഗം ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ സമയം കിട്ടും. അങ്ങനെ എല്ലാം കൊണ്ടും ഇഷ്ടംപോലെ നമുക്ക് ഫ്രീ ആയിട്ട് ആയത്തിൽ ജോലി ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ പിന്നെ മക്കൾക്ക് എക്സാം നടക്കുകയാണ്, ഉച്ചയ്ക്കാണ് എക്സാം, അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാൻ വൈകുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ പള്ളിയിൽ നിന്ന് വന്ന് ആദ്യത്തെ പണി ഞാൻ രാവിലെ കൊന്ത ചൊല്ലിലും ബൈബിൾ വായിക്കലും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ബൈബിൾ വായിക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ പള്ളിയിൽ നിന്ന് വന്നിട്ടാണ് ബൈബിൾ വായിച്ചത്. അപ്പോൾ അത് ശേഷം നമ്മളിതേ ഒരു ഗ്ലാസ് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചായയാണ് കുടിക്കുന്നത്. കാപ്പിയായിരുന്നു ഇവിടെ ഞാൻ കുടിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാപ്പി മാറ്റി ചായയാക്കി മാറ്റിയിട്ടുണ്ട്. ചായ എനിക്ക് അത്രയും കൂടി ഇഷ്ടമൊന്നുമില്ല, എന്നാലും കുടിക്കുന്നു മാത്രം. അപ്പം ഇന്ന് രാവിലേക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇഡ്ഡലിയും ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് മാത്രമേ ഇനി ചോറിപ്പോൾ കഴിക്കുന്നുള്ളൂ. രാവിലെ എന്തെങ്കിലും പലഹാരങ്ങൾ തന്നെയായിരിക്കും കേട്ടോ മിക്കവാറും. മിക്കവാറും ഇഡ്ഡലി ദോശ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട്. പിന്നെ നമ്മൾ നൂലപ്പവും പുട്ടൊക്കെ ഉണ്ടാക്കും, വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുള്ളൂ. ഇത് തന്നെയാണ് കൂടുതലും കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലിക്ക് മാവ് കുറച്ച് വെച്ചിട്ട് പിന്നെ പുറത്ത് കുറച്ച് പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ പണി ഞങ്ങളുടെ ഇഡ്ഡലി നമ്മൾ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അത് ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് പറയുക കേട്ടോ. അപ്പം ഇന്നലെ രാത്രിയാണെങ്കിൽ ഇവിടെ രാത്രി കുറച്ച് അത്യാവശ്യം നന്നായിട്ടൊക്കെ മഴയൊക്കെ പെയ്തു കേട്ടോ. അത് കാരണം ഇപ്പോൾ ഇന്ന് മിറ്റടിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റാണ് എനിക്ക് കേട്ടോ. മഴ പെയ്ത് പിറ്റേ ദിവസം നമുക്ക് മിറ്റടിക്കാൻ പ്രത്യേക ഒരു ഇൻട്രസ്റ്റാണല്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. നല്ല ഒരു സുഖം ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് മഴ പെയ്തുകൊണ്ടും കാറ്റും ഇതൊക്കെ വീശുകൊണ്ട് നിറയെ ഇലകളും ഒക്കെ മൊത്തം ആകെ പരന്ന് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങ് മിറ്റടി പാസ്സാക്കാമെന്ന് വിചാരിച്ചു മൊത്തത്തിൽ എല്ലായിടത്തും കൂടിയിട്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സമയവും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. നമ്മൾ ഇപ്പോൾ നമ്മുടെ റോട്ടിലായാലും ടാർ ചെയ്യാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇലയും കരടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പുറത്തെ പറമ്പുകളിൽ നിന്നും ഉള്ള ഇലകളാണ് കൂടുതലും. അപ്പോൾ അതൊക്കെ നമ്മൾ അടിച്ച് ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത പണി ഇതേ ഫ്രണ്ടിൽ ഈ ചവിട്ടുപടിയൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് അടിക്കുകയാണ് കേട്ടോ. ഈ ചവിട്ടിയും ചവിട്ടുപടിയൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ പുറത്തെ പണികളാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അകത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അടുക്കളയിലായാലും ഇപ്പോൾ നമ്മൾ ഇഡ്ഡലി രാവിലെ ആയതുകൊണ്ട് അധികം പണികളൊന്നും വരുന്നില്ല. അപ്പോൾ വെയിൽ ചൂട് പിടിക്കുമ്പോഴേക്കും പുറത്തെ അടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പള്ളിയിൽ നിന്ന് വന്ന് ഒരു അരമണിക്കൂറൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചായ കുടിക്കലും കുറച്ച് നേരം ഫോണ് നോക്കിയിരിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പണിക്ക് ഇപ്പോൾ ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 8:30 ആയിട്ടുള്ളൂ, 8:30 ആവണുള്ളൂ കേട്ടോ ടൈം. അപ്പോൾ എന്നാലും നമുക്ക് രാവിലത്തെ കാര്യങ്ങൾക്കും ഉച്ചത്തെ പണികളൊക്കെ ചെയ്യാനും ഇഷ്ടംപോലെ സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മക്കളൊന്നും എണീറ്റിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവരെ സുഖമായിട്ട് കിടന്നുറങ്ങുക, ഉച്ചയ്ക്ക് എക്സാമും ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ എണീറ്റ് അങ്ങനെ ഉള്ള പഠിപ്പും കാര്യങ്ങളും ഒത്തിരി കുറവ് തന്നെയാണ്. പിന്നെ ഓരോ ദിവസവും ഓരോ വിഷയം കഴിഞ്ഞിട്ടും 2-3 ദിവസമൊക്കെ മുടക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പഠിക്കാൻ കൂടുതൽ സമയം കിട്ടിയിട്ടുള്ള കുഴപ്പമാണ് ഇപ്പോൾ മക്കൾക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് 10-ാം ക്ലാസ്സുകാരൊക്കെ ഉള്ള സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് എക്സാമുള്ള സമയങ്ങളിലൊന്നും നമുക്ക് എക്സാം ഇല്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആയതുകൊണ്ട്
ഇല്ലാണ്ട് ഒരുപാട് ദിവസങ്ങൾ ഇപ്പോൾ മുടക്കുന്നുണ്ട് പരീക്ഷയുടെ ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ അങ്ങനെ എണീറ്റ് അങ്ങനെ പഠിക്കണമെന്നില്ല. അപ്പോൾ അവരും ഒരു രാവിലെ ഒരു 9 മണിക്ക് ആവാറാകുമ്പോഴൊക്കെയാണ് ഇപ്പോൾ എനിക്കിട്ട്. അപ്പോൾ അവർ അത് കഴിഞ്ഞ് ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ചട്നി ഉണ്ടാക്കി, അപ്പോൾ അത് രാവിലത്തെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. അപ്പോൾ മക്കളൊക്കെ എണീറ്റ് അവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തു. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോൾ അലനാണെങ്കിൽ ഇന്ന് എക്സാമൊന്നുമില്ല, അവൻ ആൻജോനാണ് ഉച്ചയ്ക്ക് എക്സാം ഉള്ളത് കേട്ടോ. അപ്പം അവന് അലനാണെങ്കിൽ പഠിക്കാമെന്നവരെ പേരും പറഞ്ഞ് അവൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൻജോ അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം പഠിക്കാൻ പറഞ്ഞിട്ട് അവരിന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ ആൻജോനാണെങ്കിൽ ഞാൻ പണിയെടുക്കുമ്പോൾ ഇരുന്ന് കൂടെ നടന്നവരൊന്നും അങ്ങനെ സഹായിക്കണമെന്ന് ചോദിച്ച് നടക്കുകയാണ് കേട്ടോ. പഠിക്കാൻ അത്രയും സമയം പഠിക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് പണിയൊക്കെ അവന് ചകിരിയൊക്കെ ചാക്കിലാക്കി കൊടുക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വർക്ക് ഏരിയയുടെ എവിടെയാണെങ്കിൽ കംപ്ലീറ്റ് ഈ പുളിയുടെ ഇലയും പിന്നെ അപ്പുറത്തെ പറമ്പെന്നും പിന്നിലത്തെ പറമ്പെന്നുള്ള ഇലകളും എല്ലാം കൂടി വന്നിട്ട് ആകെ ഇവിടെ ഇലകളുടെ ഒരു ഘോഷയാത്രയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇടുകയെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴ പെയ്ത കാരണം മൊത്തത്തിലൊരു വിറ്റടിക്കാനുള്ള വൈബ് കൂടി നിൽക്കുന്നതുകൊണ്ട് ആകെ മിറ്റടിയാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നിലാണെങ്കിൽ ഇതായി പുളിയൊക്കെ വീണിട്ട് ആകെ മഴയും കൂടി പെയ്തപ്പോൾ ആകെ ചീഞ്ഞൊലിച്ച് ആകെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് ചൂരടിച്ച് പോകാണ്ടായപ്പോൾ കൈക്കോട്ടുകൊണ്ട് ഒക്കെ ഒന്ന് കോരിയിട്ട് അങ്ങോട്ട് നീക്കിയിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് ഒരു അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിലേക്ക് ഇനി കറന്നിട്ടില്ല കേട്ടോ. ലഞ്ച് പണികൾ നമ്മൾ തുടങ്ങിയിട്ടില്ല. ചോറ് രാവിലെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് കറികളൊന്നും ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. അപ്പം ആൻജോൻ്റെ പഠിച്ച് കഴിഞ്ഞ് അവർ റെസ്റ്റ് എടുക്കാൻ വന്നതാണ് കേട്ടോ. ഇവിടെ അടുത്തേക്ക് എൻ്റെ അടുത്തേക്ക് കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സിൽ കാർക്കി മിഠായി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അലം കണ്ടുപിടിച്ചു ഇരിക്കണത്. ഞാൻ അങ്ങനെ കടയിൽ നിന്ന് പെട്ടെന്ന് എന്തെങ്കിലും മേടിച്ചാൽ തന്നെ പെട്ടെന്ന് അത് കഴിക്കില്ല. ഞാൻ ഇപ്പോൾ കുറച്ച് 2 എണ്ണമൊക്കെ മേടിച്ചില്ലെങ്കിൽ ഞാൻ അതിൽ തന്നെ വെക്കും. ഇവരെന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതെനിക്ക് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഞാനതവിടെ പേഴ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് കണ്ടുപിടിച്ചു. അപ്പോൾ അത് ഞാനും ഒരെണ്ണം കഴിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ അലന് ഒരെണ്ണം കൊടുത്തു. അപ്പോൾ അത് അങ്ങനെ തീർന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ അടുത്താണ് കാർക്കി മിഠായി ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത കടയിൽ വന്നത് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ തന്നെ കുറേ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ അപ്പിക്കും പിന്നെ ഉച്ചത്തെ ലഞ്ചിന് ഞാനിന്ന് കോളിഫ്ലവറിൻ്റെ ഒരു റോസ്റ്റ് പോലെയാണ് ഇട്ട് ഉണ്ടാക്കിയത്. അപ്പം പിന്നെ കുറച്ച് മുതിര ചാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ കറികളൊന്നും ഇന്ന് വേറെ വെക്കുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ആൻജോനാണെങ്കിൽ ഇന്നിപ്പോൾ അവന് മാത്രം എക്സാം ഉള്ളതുകൊണ്ട് ഞാനവനെ സ്കൂൾ ബസ്സിൽ തന്നെയാണ് വിടുന്നത്. രണ്ടുപേർക്ക് എക്സാം ഉള്ള സമയത്താണെങ്കിൽ ഞാൻ കൊണ്ടാക്കാറുണ്ട് ഉച്ചയ്ക്ക്. ഇപ്പം അവൻ തന്നെ ഊണ് കഴിച്ച് എന്താ 12 മണി 12:30 കഴിഞ്ഞപ്പോൾ അവൻ ഫുഡ് കഴിക്കാൻ പോയി. അച്ഛേ, ഫുഡ് കഴിക്കാനല്ല, പരീക്ഷയ്ക്ക് പോയിട്ടോ. അങ്ങനെ അപ്പോൾ അവൻ പോയതിന് ശേഷം ഞാനും അവരുടെ ഒപ്പം ഇരുന്ന് ഞങ്ങളെല്ലാവരും ചോറൂണ് കഴിഞ്ഞു. അപ്പോൾ നേരത്തെ ചോറൂണ് കഴിച്ചപ്പോൾ പിന്നെ കുറച്ച് സമയം ബാക്കിയുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നേന്ത്രപ്പഴം നന്നായി പഴുത്തുതിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് മിക്സിയിൽ അടിച്ച് കുറച്ച് ഭാഗം ചീഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞ് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒക്കെ ഒന്ന് കുറച്ച് ഒരു ഏലക്കായും പഞ്ചസാരയും എല്ലാം കൂടിയിട്ട് നടിച്ചു കേട്ടോ. എന്നിട്ട് പഴത്തിൻ്റെ മറ്റേ ബോണ്ടയോ അങ്ങനത്തെ ഒരു സംഭവം പേരൊന്നുമില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കിയെന്ന് മാത്രം. കുറച്ച് മൈദപ്പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സോഡാപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു നുള്ള് സോഡാപ്പൊടി. അപ്പം അത് കുറച്ച് നേരം ഒന്ന് ഒരു 10 മിനിറ്റ് വെച്ചു. അപ്പം ആ ടൈമിൽ നമ്മുടെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അപ്പം അതങ്ങനെ കഴുകിയിട്ട് നമ്മൾ 4 മണിക്ക് ഉള്ള ചായയുടെ പലഹാരമാണ് അപ്പോൾ അത് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പം പിന്നെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നിനും ഒരു മൂഡുണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ കിടന്ന് ഉറങ്ങി പോകാനും സാധ്യതയുണ്ട്. ഈ രാവിലെ നേരത്തെ എനിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഉച്ചയ്ക്ക് എങ്ങാനും ഒന്ന് ഫോൺ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കാൻ വരും. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും വന്ന് കോണിബെല്ലടിക്കുമ്പോഴാവും, ഞാൻ പരീക്ഷ കഴിഞ്ഞ ആൻജ വന്ന് കോണിബെല്ലടിക്കുമ്പോഴാവും ചിലപ്പോൾ എണീക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതുണ്ടാക്കി വെച്ചിട്ട് അങ്ങ് കുറച്ച് നേരം പോയി കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ പണിയും കൂടി വേഗം അങ്ങോട്ട് തീർക്കുകയാണ്. അപ്പോൾ എന്തായാലും അവൻ പോണതുകൊണ്ട് തന്നെ നേരത്തെ ഊണ് കഴിക്കലും കഴിഞ്ഞു. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് നമുക്ക് പോയി കിടക്കുക എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അതിന് ഈ പറഞ്ഞ മാതിരി ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും ഉണ്ട് എപ്പോഴും രാവിലെ നേരത്തെ എണീക്കുമ്പോൾ. അപ്പോൾ പിന്നെ രാവിലെ വൈകിട്ട് കിടക്കണതോ നമ്മൾ നേരത്തെ അങ്ങനെ ഒരു 10 ആകുമ്പോഴേക്കും കിടക്കുകയൊന്നുമില്ല, ചിലപ്പോൾ 11:30 ഒക്കെ ആവും. അപ്പോൾ അതുകൊണ്ട്
കുറച്ച് അധികം സമയം നമുക്ക് രാത്രി ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് തോന്നുന്നത് പകല് ഭയങ്കര ക്ഷീണമുണ്ട്. ഉച്ചയ്ക്കൊക്കെ ഫോൺ നോക്കായിരുന്നു, അപ്പോൾ ഉറക്കം വരും. അങ്ങനെയാണ്. അപ്പം ഇത് നമ്മുടെ പഴത്തിൻ്റെ ബോണ്ടവിടെ ഉണ്ടാക്കി വെക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പം നല്ല ചൂടോടു കൂടിയിട്ടാണ് നമുക്ക് നറുമണി വയ്ക്കാൻ കഴിക്കാം. ചൂടാന്ന് അങ്ങനെ ആറുമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടത്. അപ്പം അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.